അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് താ ഞാൻ നല്ല അടിപൊളി ഒരു കിടിലൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ഒരു കിടിലൻ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തത് റാഗിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. റാഗിപ്പൊടി ആണെന്ന് ഒരിക്കലും പറയില്ല, അത്രക്കും നല്ല ടേസ്റ്റിലാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തത്. ഇതിലേക്ക് ഒരേ ഒരു സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയതുകൊണ്ട് മക്കൾക്കും വലിയവർക്കും കുടിക്കണമൊക്കെ നല്ലതാണ്. അപ്പോൾ വരി നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കണം, ഒന്ന് കണ്ടു നോക്കുക അല്ലേ. അതിന് മുന്നിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ. പുതുതായി ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു 3-4 സ്പൂണ് റാഗിപ്പൊടി എടുത്തിട്ട്, പിന്നെ ഇതാ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും കൂടെ ഇതിക്കാൻ ചേർന്നപ്പോഴാണ് നമ്മളെ ജ്യൂസ് അടിപൊളിയാകുന്നതും. ജ്യൂസ് റാഗിപ്പൊടി കൊണ്ടെല്ലാം നമുക്ക് ആ ഒരു വ്യത്യാസം കാണണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്യാരറ്റ് അങ്ങോട്ട് കുക്കറിലിട്ട് ഒന്നോ രണ്ടോ വിസിലടുപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ് ഒരു ചെയ്യുന്നത്. പിന്നെ ആ വെള്ളം ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത്. ഇതിക്ക് ഒരു 3-4 സ്പൂണ് റാഗിപ്പൊടി എടുത്തിട്ട്, പിന്നെ ഇതാ 2 ഗ്ലാസ് പാലിട്ടോ. ചെറിയ ഗ്ലാസ്സിനാണ്, വലിയ ഗ്ലാസ്സിനാണെങ്കിൽ 1.5 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി പാലില്ല വിചാരിച്ചിട്ട് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാതിരിക്കണം കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലില്ലല്ലേ, അതിൽ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ആദ്യം തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മക്കൾക്ക് അങ്കിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പാലൊക്കെ വറ്റി ഇങ്ങനെ വരുന്ന സമയത്ത്, ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ല കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പച്ച ചോയൊക്കെ ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും അതുണ്ടാവരുത് വിചാരിച്ചിട്ട് ഇതാ പതുക്കെ പതുക്കെ നമ്മൾ ഇതുപോലെ ഇളക്കി ഈ രൂപത്തിലാക്കി വെക്കണേ. ഒന്നങ്ങോട്ട് ചൂടാറിയതിന് ശേഷം, നല്ലോണം അങ്ങോട്ട് ആറിയിട്ടില്ല കേട്ടോ, കാരണം ഇതിലേക്ക് നല്ല തണുത്ത പാലൊക്കെ വരാനുള്ളല്ലേ. അപ്പം ഞാൻ ചൂട് മാക്സിമം ഒരു മീഡിയ രീതിയിൽ ആയിട്ടുള്ളൂ. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് ടൈപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണില്ലേ. പിന്നെ ഒരു 3-4 ഏലക്കായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. ജ്യൂസൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണമല്ലോ, നല്ല രസം. പിന്നെ ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഉണ്ടെങ്കിൽ മധുരം അതിനനുസരിച്ച് ഇടുക കേട്ടോ. പിന്നെ മധുരം പറ്റാത്തതിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നിങ്ങളതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് കറക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളൊരു ഗ്ലാസ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന പെട്ടെന്നൊക്കെ നമുക്ക് കറങ്ങി കിട്ടാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതാ നമ്മളെ കിടിയില്ല ജ്യൂസ് ഇതാ റെഡി ആയിട്ട്. എന്താണ് ദിവസം കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ. ഇതിലേക്ക് ഞാൻ കളറോ ഒന്നും ചേർത്തിട്ടില്ല, ആ ഒരു ക്യാരറ്റ് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ സാറായിനപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. ഒരു വട്ടം കുടിച്ചാൽ പിന്നെ മിന്നു കുടിക്കാന്ന് തോന്നും, അത്രക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമ്മളെ കയ്യിൽ ചില സമയത്തൊന്നും ഉണ്ടാവില്ലല്ലോ, ഒരു നാരങ്ങ വരെ ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ ഇതാ ക്യാരറ്റും പിന്നെ ഇതാ ഈ ഒരു റാഗിപ്പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ടാണെന്ന് ഒരിക്കലും പറയില്ല, നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ അത്രക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ ഞാനൊരു 10 മിനിറ്റ് മുന്നിൽ ശേഷം കസുകസ് വെള്ളത്തിലിട്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ ജ്യൂസ് ആകുമ്പോൾ രസമാണല്ലോ ഈ ഒരു കസുകസ്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു കസുകസ്. അപ്പം ഞാൻ വെള്ളത്തിലിട്ടതാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതാ കണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ കൂട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ കൂട്ടുണ്ടോ. പക്ഷേ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് കേട്ടെ. പിന്നെ നമ്മൾ ഏലക്കായി കെട്ടുകൊണ്ട് നമ്മൾ നല്ല മൂർച്ചം കുറവുള്ള മിക്സിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. നമ്മൾ ജ്യൂസിൻ്റെ അരപ്പയിലെടുത്തിട്ട്, പക്ഷേ നമ്മൾ മിക്സിക്ക് മൂർച്ചുള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഈ ഏലക്കായൻ്റെ തോലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ജ്യൂസ് ഇതാ റെഡിയായി, നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പിന്നെയും പിന്നെയും ഉണ്ടാക്കൂട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റിലൊരു ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുത്തേന്. ഞാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ പുതിനയിലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ആവശ്യമൊന്നുമില്ല, എന്നാലും കാണാനൊക്കെ ഒരു ഭംഗി നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പം പുതുതായി കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും
അസ്സലാമു അലൈക്കും.